ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ പൊറോട്ട പപ്സുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റും ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ആ ബെൽ ഐക്കണിൽ ഓൾ കൂടി ഒന്ന് സെലക്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗീയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കണം ഇതുപോലെ ഇളക്കി എടുത്തതിനു ശേഷം പാൽ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം മാവ് ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല തയ്യാറാക്കാം ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഞാൻ ഇതിലെ കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുഴുവത്തിനോടെയല്ല ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാകും ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു 4 വലിയ സവോള പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് വാടി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ സവോള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചിക്കൻ മസാല 1/2 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി ഇത്രയും പൊടികൾ ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇനി ഇതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തക്കാളി വേവുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ പപ്സിനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം മുട്ട പുഴുങ്ങി നടുവേ മുറിച്ച് മാറ്റി വെക്കണം ഈ മസാലേൻ്റെ കൂടെ ഇടേണ്ട ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങി അത് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഒരു ബൗളിൽ കുറച്ച് ഗീയും കുറച്ച് മൈദയോ ആട്ടപ്പൊടിയോ എടുത്ത് വെക്കണം ഇടയ്ക്ക് തൂളി കൊടുക്കണം ഇനി നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് മുറിച്ച് 2 ഭാഗമാക്കി മാറ്റാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി വലിയൊരു നീളത്തിലാക്കിയതിന് ശേഷം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഓരോന്നിനെയും ഒരു ചെറിയ ഉരുളയാക്കി നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് മുകളിൽ കുറച്ച് ഗീ തേച്ച് കൊടുക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നു വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളയിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നന്നായിട്ട് അത് കൈകൊണ്ടൊന്ന് പരത്തണം കൈകൊണ്ട് പരത്താൻ പറ്റുമെങ്കിൽ കൈകൊണ്ട് പരത്താം ഇല്ലെങ്കിൽ ചപ്പാത്തിക്ക് പരത്തണ കോലുകൊണ്ടാണേലും പരത്തിയെടുക്കാം നന്നായിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് എങ്ങനെ പരത്തുന്നോ അതുപോലെ പരത്തിയെടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഗീ തേച്ച് കൊടുക്കണം പിന്നെ കുറച്ച് മൈദയും അതിൻ്റെ മുകളിലൊന്ന് തൂളിക്കൊടുക്കണം ഇനി ഇതിൻ്റെ 2 വശവും അകത്തോട്ട് ഇതേപോലെ മടക്കി കൊടുക്കണം എന്നിട്ട് ആ മടക്കിയതിൻ്റെ മുകളിൽ കുറച്ച് ഗീ തേച്ചതിന് ശേഷം കുറച്ച് മൈദ തേച്ച് കൊടുക്കണം വീണ്ടും അത് ഒന്നുകൂടി മടക്കിയിട്ട് അതേപോലെ തന്നെ മുകളിൽ ഗീ തേച്ചതിന് ശേഷം മൈദപ്പൊടി തൂവിക്കൊടുക്കണം ഇനി ഇത് നല്ല ടൈറ്റായിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക ഇതുപോലെ ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ 2 സൈഡിലും ഗീ തേച്ചതിന് ശേഷം
നമുക്കിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനെയെല്ലാം നടുവേ മുറിച്ച് രണ്ട് പീസാക്കി എടുക്കാം. നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന എല്ലാ റോൾസും രണ്ട് പീസാക്കി എടുക്കണം. ഇവിടെ എല്ലാം രണ്ടാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കൈയും കൊണ്ട് ആദ്യം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി വലുതായിട്ട് പരത്തണ്ട, ഈ ഒരു വലുപ്പം മതിയായിരിക്കും. ഇനി ഇതിലോട്ട് കുറച്ച് മസാലയും ഒരു മുട്ടേൻ്റെ പകുതിയും കൂടി വെച്ച് നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കണം. മൈദ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും അതവിടെ ഒട്ടിയിരുന്നോളൂ. ഞാനിപ്പം അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പം ഇതൊരു 10 മിനിറ്റ് ഈ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എണ്ണ നല്ല തിളച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് മറുഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും, അതിൻ്റെ പുറംഭാഗം നല്ല ലെയർ ലെയർ ആയിട്ടാണുള്ളത്. പിന്നെ നമ്മൾ ആവി കയറ്റിയതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തത്. അപ്പം നല്ല സോഫ്റ്റും ആണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.